ഈ അമലിത എവിടേക്കാ പോയത്? എന്താ അവനെ കാണാത്ത്? എന്താടാ ഇന്ന് നിന്റെ അമല് ക്ലാസ്സിലേക്ക് വരുന്നില്ലേ? ആ എനിക്ക് അറിഞ്ഞൂടാ. അതെന്താ നിനക്ക് അറിയാത്ത? നീ അവന്റെ ചങ്കല്ലേ. അതൊക്കെ നീ എന്തിനാ അന്വേഷിക്കുന്നത്? നീ നിന്റെ കാര്യം നോക്ക് ചേക്കാ. ഓ, ഞാൻ എന്റെ കാര്യം തന്നെ നോക്കണേ. അവൻ വന്നിട്ടില്ലെങ്കിൽ എനിക്ക് ഈ തട്ടത്തിരിക്കാലോ എന്ന് വെച്ചിട്ടാ അതിനാ നിന്നോട് ചോദിച്ചത്. അല്ലാതെ അവനോടില്ല ഇഷ്ടം കൊണ്ടല്ല കേട്ടാ. നീ പോടാ കുണിക്കുട്ടാ. നീ മണിക്കുട്ടനല്ല, കുണിക്കുട്ടനാ. ഡീ, എന്താടി എന്നെ നീ വിളിച്ചത്? കുണിക്കുട്ടാണോ? നിന്നെ ഞാൻ ഇന്ന് ശരിയാക്കി തരും. നീ നോക്കിക്കോ, എന്റെ മമ്മിയോടും പപ്പയോടും ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നിന്നെ ശരിയാക്കി തരും അവര്. ആ നീ പറഞ്ഞു കൊടുക്ക്. ടീനു, ടീനു, എന്തിനാ നീ കരയുന്നേ? ടീനു, ഇവ വന്നോ? ഇനിയിപ്പോ എന്നെ എന്തെങ്കിലും കാട്ടും, ഞാൻ അപ്പുറത്തേക്ക് ഇരിക്കാം. എടാ നീങ്ങളേ, നീ ഇങ്ങോട്ട് ഇരുന്നാ, ഞാൻ അങ്ങോട്ട് ഇരിക്കട്ടെ. വേണ്ട വേണ്ട, അവിടെ തന്നെ ഇരുന്നാ മതി. നീ ഇത്ര നേരം അവിടെയല്ലേ ഇരുന്നത്? നമുക്ക് തട്ടത്തിരിക്കണമെന്നല്ലേ പറഞ്ഞേ. ഇനി അവന്റെ സമ്മതം ചോദിച്ചിട്ട് നീ ഇരുന്നാ മതി കേട്ടാ. ടീനു, എന്താ ഉണ്ടായത് പറ എന്നോട്. ആ മണിക്കുട്ടെ എന്റെ മുടി പിടിച്ച് വലിച്ചു. എന്തിനു? നീ വരുന്നില്ലെന്ന് ചോദിച്ചിട്ട് പിന്നെ ഓരോന്നും പറഞ്ഞിട്ട് അവ ഇറിറ്റേഷൻ ചെയ്തു. നീ എന്താടാ എന്റെ സ്ഥലത്തിരിക്കുന്നത്? മാറിയിരിക്കാണ്ട്. ഞാൻ ഇവിടെ ഇരുന്ന് എന്താ കുഴപ്പം? നീ അങ്ങനെ എന്റെ അടുത്തിരിക്കുന്നു വേണ്ട. നിന്റെ സീറ്റിൽ പോയിട്ട് നീ ഇരിക്കേ, അല്ലാതെ എന്റെ സ്ഥലത്തല്ല ഇരിക്കേണ്ടത്. ഞാൻ ഇവിടെ തന്നെ ഇരിക്കും. എന്താ അതിന് നിനക്ക്? നീ എന്താ ചെയ്യാൻ പറ്റാത്ത ചെയ്യ്. നീ എന്തിനാ ടീനുവിന്റെ മുടി പിടിച്ച് വലിച്ചത്? എപ്പോ നീ കണ്ടോ ഞാൻ മുടി പിടിച്ച് വലിക്കുന്നത്? അവള് പറഞ്ഞു നീ അവളെ മുടി പിടിച്ച് വലിച്ചു. ഇനി നീ അങ്ങനെ ചെയ്യോ? ഇനി നീ ആരെയും ഉപദ്രവിക്കരുത്. പറഞ്ഞത് കേട്ടോ? ഇല്ല ടീച്ചർ. രണ്ടാളോട് പുറത്ത് പോയിട്ട് രണ്ടാളും അപ്പുറം ഇപ്പുറം നിന്ന് നിക്കണം. ആഹാ, നല്ല ടീച്ചറാണല്ലോ. ക്ലാസ് കേൾക്കും വേണ്ട, പുറത്ത് പോയി നിക്കും ചെയ്യാ. എന്താ മണിക്കുട്ടെ നിനക്ക് കേട്ടില്ലേ? ഇവിടെ വന്ന് നിക്ക്. വരുമ്പോ ആ മാത്സ് നോട്ട് എടുക്ക്. അതിലേ 5 മുതൽ 9 വരെയുള്ള ഗുണനപട്ടിക ഇരുന്ന് പഠിക്കണം കേട്ടാ. ഗുണനപട്ടിക പഠിക്കാനാ? എന്ത് ടീച്ചർ ഇത്, വേറെ എന്തെങ്കിലും പഠിക്കാൻ തന്നാ മതി. ഇത് വേണ്ട. അങ്ങനെ തന്നെ വേണം നിനക്ക്. സൈലൻസ്! നിന്റെ വാക്ക് കേൾക്കാനല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത്. പോയി ബുക്ക് എടുത്തിട്ട് വന്ന് പഠിക്ക്. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി ബൊമ്മ. നീ കാരണമാണ് ഞാനിപ്പോ ഇതൊക്കെ പഠിക്കേണ്ടി വന്നത്. ആര് പറഞ്ഞു എന്നോട് വഴക്ക് കൂടാൻ? അവിടെ തന്നെ നിൽക്കാതെ ഇങ്ങോട്ട് വാടാ. നീ ചിരിക്കണ്ടടാ. രണ്ടാളെ എന്നെ പറഞ്ഞു വാ. ശരി ടീച്ചർ. 1 6 6 12 24 5 6 36 7 6 42 8 4 8 ഒന്ന് പതുക്കെ വായിക്കുന്നുണ്ടാ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ പതുക്കെന്നെ വായിക്കണത്, നീ വേണമെങ്കിൽ പഠിച്ചാ മതി. ഓ, ഇതൊക്കെ പഠിച്ചിട്ട് എപ്പ തീരാനാ? നിങ്ങൾ ആരെന്താ ടെക്സ്റ്റ് നടക്കുന്നില്ലേ? പഠിക്കാനൊന്നും നോക്കുന്നില്ലേ? എക്സാം ആണ് വരാൻ പോകുന്നത്. ഓ, ഏത് നേരത്തെ ഈ ചെക്കനോട് എനിക്ക് വഴക്കിടാൻ തോന്നിയത്? യെസ് ടീച്ചർ, ബുക്ക് എടുക്കാണ്. ഏത് ടെക്സ്റ്റ് ആണ് എടുക്കേണ്ടത്? നിങ്ങൾക്ക് എല്ലാവർക്കും ഗുണനപട്ടിക ഫുൾ ആയിട്ട് അറിയോ? യെസ് ടീച്ചർ. അത് ശരി, ഇവർക്ക് രണ്ടുപേർക്ക് മാത്രമേ ഗുണനപട്ടിക അറിയുള്ളൂ, ബാക്കിയുള്ളവർക്കൊന്നും അറിയില്ലേ? കറക്റ്റ് അറിയാം ടീച്ചർ. 1-ൻ്റെയും 5-ൻ്റെയും 10-ൻ്റെയും അറിയാം ടീച്ചർ. അത് ശരി. ആ അത് മാത്രം അറിഞ്ഞാൽ മതി, ബാക്കിയൊന്നും പഠിക്കണ്ട കേട്ടോ. എന്നാ മോൻ പോയി വേഗം ബുക്ക് എടുത്തിട്ട് ബാക്കി എല്ലാതും പഠിച്ചിരുന്നിട്ട്. എല്ലാതോ ടീച്ചറേ? വേണ്ട വേണ്ട, എല്ലാവരും ഇപ്പൊ തന്നെ 10 വരെയുള്ള ഗുണനപട്ടിക മൊത്തം ഇരുന്ന് പഠിക്കണം. ടീച്ചർ ഇപ്പൊ വരും, വന്നു കഴിഞ്ഞാൽ ഞാൻ ചോദ്യം ചോദിക്കും എല്ലാവരോടും. എന്റെ കാക്ക് ബുക്കൊക്കെ എവിടെ ഇരിക്കണം എനിക്കറിയില്ല. കിട്ടിപ്പോയി. നീ ബുക്ക് എടുത്താ, എനിക്ക് കാണിച്ചു തരണട്ടാ. എനിക്ക് വേണ്ട നിന്റെ ടെക്സ്റ്റ്. നീ ഇരിക്കോ, നിന്റെ മുടി എന്റെ കണ്ണിലാ.
പഠിക്കുക, ഞാൻ ഇവിടെ ഒറ്റയ്ക്കുള്ളൂ. ഒരാറാറ് ഈരാറ് പന്ത്രണ്ട് മൂവാറ് പതിനെട്ട് നാലാറ് ഇരുപത്തിനാല് അയ്യാറ് മുപ്പത് ആറാറ് മുപ്പത്തിയാറ് ഏഴാറ് നാൽപ്പത്തി രണ്ട് എട്ടാറ് നാൽപ്പത്തെട്ട് ഒമ്പത്താറ് അമ്പത്താറ് പതിറ്റാറ് അറുപത്. ഓക്കെ, ഞാൻ അടുത്ത് പഠിക്കട്ടാ. ഞാൻ അവനെ തുറച്ച് നോക്കിക്കോ, പഠിക്കുന്നു വേണ്ട കേട്ടാ. ഞാൻ പഠിക്കുന്നില്ലേ, ഈ ടീച്ചർക്ക് എന്താ കണ്ണൊന്നും കാണില്ലേ? അത് ശരിയാ. അപ്പൊ പിന്നെ ഈ ഗുണന പട്ടിക പഠിക്കും വേണ്ട, ആദ്യം ഒന്ന് രക്ഷപ്പെടാ. പിന്നെ മറ്റന്നാ വന്ന ടീച്ചർക്ക് അത് ഓർമ്മ ഉണ്ടാവില്ല. അത് ശരിയാ. ഹായ് കൂട്ടുകാരെ, അപ്പൊ ഞങ്ങളോട് ഇന്നത്തെ വീഡിയോയില് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്യുന്നു, ഒന്ന് ഹായ് പറയാമോ എന്ന്. അവരുടെ പേരൊക്കെ ഒന്ന് പറയാം. ഹായ് മിനു. ഹായ്. ഹായ് റീത. ഈ റീത ഉണ്ടല്ലോ, ഞങ്ങൾ ഫസ്റ്റ് മുതലുള്ള സബ്സ്ക്രൈബേഴ്സ് ആണ്. അപ്പൊ ഒത്തിരി സന്തോഷമുണ്ട്. ഹായ് റീത. ഹായ് റീത. ഹായ് സിൽന. ഹായ് മിത്താദ്. ഹായ് ഇവ. ഹായ് ചിന്നു. ഹായ് അവന്തിക. ഹായ് ആരാധ്യ. ഹായ് ഷിൽന. ഹായ് ദേവിക. അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. എല്ലാവരും എക്സാം ഒക്കെ നന്നായിട്ട് എഴുതണം. ഓക്കെ, താങ്ക് യു. ലവ് യു. ഓക്കെ, ലവ് യു.